നിന്നെ പിശാചുക്കളെ മാടി വിളിക്കുമ്പോ. അതുകൊണ്ട് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത് എന്താ, ന്യൂ ഇയർ വരാൻ തുടങ്ങി, ന്യൂ ഇയർ വരാൻ തുടങ്ങി, ക്രിസ്മസ് എത്താൻ തുടങ്ങി, ബാർ ഹോട്ടലുകളിൽ കാൽസുകൾ കഴുകാൻ തുടങ്ങി, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് മുമ്പേ തിരുവനന്തപുരത്ത് തുറക്കുന്ന സൺഡി ബാറിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങി. സഹോദരങ്ങള്, ലോകത്തെ ഏതൊരു രാജ്യത്തും ആദ്യം തുറക്കുന്ന വാതിൽ മുസ്ലിം പള്ളിയുടെ വാതിലാ. കാരണം അഞ്ചു മണിക്ക് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ മുഅദ്ദിൻ വാതിൽ തുറന്നിട്ട് അകത്ത് കയറു. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ സന്ദീപിന്റെ വാതിൽ തുറക്കും എന്നാണ് അനുഭവസ്ഥവർ പറയുന്നത്. സഹോദരങ്ങള്, പ്രലോഭനങ്ങൾ വരുന്ന സമയമാണ്. എന്റെ കഴിവിൽ തൊട്ടിട്ടുണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, എങ്ങാനും ആ സമയത്തെങ്ങാനെ നട്ടപ്പെട്ടു പോയാ. പിന്നെ ഇതെന്റെ വാണിങ് കൂടിയാണ്, പുതുവർഷത്തിലാണ് വ്യാജമദ്യം ഇറങ്ങുന്നത്. വ്യാജമദ്യം കുടിച്ച് ബാർ ഹോട്ടലുകളില് കള്ള് ഷാപ്പിൽ ചത്തു വീടുന്ന എത്രയോ ആളുകൾ, എത്രയോ ആളുകൾ. കഴിഞ്ഞ ആഴ്ച പശ്ചിമ ബംഗാളില് ഒരൊറ്റ ഷാപ്പിൽ 141 പേരാണ് കള്ള് കുടിച്ചോണ്ടിരിക്കുന്ന മരിച്ചത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവൻ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും മരിച്ചുപോയാ. പിന്നെ മോനെ, കള്ള് കുടിച്ചോണ്ടിരിക്കുമ്പോട് മരിച്ചില്ല, അന്നീ അല്ല ആയിസോടെ നിന്റെ വീട്ടിൽ വന്ന് കിടക്കുകയാ. ആ വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിൽ എങ്ങാനും നീ മരിച്ചുപോയാൽ, വീട്ടില് കള്ളു കുടിച്ചിട്ട് കിടക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മമ്മാത മഖമൂസൽ ഖംരി സക്കാഹുല്ലാഹു മിനൽ ഗൂത്. ആരെങ്കിലും ഒരു മദ്യപാനിയായ അവസ്ഥയിൽ മരിച്ചുപോയാൽ, മമ്മാത മഖമൂസൽ ഖംരി, ആരെങ്കിലും ഒരു മദ്യത്തിന്റെ തുള്ളി വയറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും മരിച്ചുപോയാ, അവൻ മരിക്കുന്ന സമയം അവന്റെ ആമാശയത്തിന്റെ ഉള്ളിൽ കല്ലിന്റെ ഒരു തുള്ളി കിടപ്പുണ്ട്. എന്നാൽ റസൂലുള്ള പറഞ്ഞു, സക്കാഹുല്ലാഹു മിനഹു, അല്ലാഹു നാളെ അവനെ ഊത്തിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നാളെ അവനെ ഊത്തിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് ചോദിച്ചു, നബിയെ മൽഹൂത്തത്തു യാ റസൂലല്ലാ, മൽഹൂത്തത്തു യാ റസൂലല്ലാ, ഓ നബിയെ ഹൂത്തെന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ റസൂലുള്ള മറുപടി പറഞ്ഞു കൊടുത്തു, സഹാബാറികളായ സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്ത് നിന്ന് ഒലിച്ചു വരുന്ന ചീന്തലം കൊണ്ട് നിറക്കപ്പെട്ട പുഴയാണ് ഹൂത്ത്. നാളെ മദ്യപാനിക്കള്ള കൊടുക്കുന്നത് ഇത്രയും മോശമായ പാനീയമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മദ്യപിച്ചോണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചു, അവന് സ്വർഗം നഷ്ടമായി. ഏത് മുത്തക്കും ഒരു നിമിഷം കൊണ്ട് സ്വർഗം നഷ്ടമോ? അവൻ നരകത്തിന്റെ അവകാശിയാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വസീയത്തായിട്ട് പറയുക, പ്രലോഭനം തൊട്ടു മുമ്പിൽ നിങ്ങളെ കാണാത്ത കൂട്ടുകാരൊക്കെ ഇരു വിളിക്കും, ന്യൂ ഇയർ ആയില്ലേ, നമുക്കൊന്ന് കൂടണ്ടേ? എന്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹോദരിമാർക്ക് വേണ്ടി കാർണിവലിന്റെ മൈതാനങ്ങൾ ഒരുക്കപ്പെടും, ആളുകൾ എല്ലാവരും വിളിക്കും. പക്ഷേ ആ സമയത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പാതയിലേക്ക് നടക്കണം, നരകത്തിന്റെ പാതയിലേക്ക് നടക്കരുത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാര്, ഒന്ന് ആമീൻ പറയും ഉറക്കെ. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. നരകത്തിന്റെ വഴി നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ പാതയിലോട്ട് കാലെടുത്ത് വെച്ച് നടക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ രണ്ടു ദിവസം കൊണ്ട് എന്ത് പറയാനാണ്? ഇപ്പൊ തന്നെ സമയം ഒരു പരിവത്തി, എന്ത് പറയാനോ? ഒരിടത്തും ഒന്നും പറഞ്ഞെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കാണെ ഒരു ദുസ്വഭാവമുണ്ട്, ഞാൻ പറഞ്ഞാൽ അങ്ങനെ വിശാലമായിട്ട് അങ്ങ്. പിന്നെ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച് എന്റെ മനസ്സിൽ ഇങ്ങനെ അത് തോന്നിപ്പിച്ചു. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ, അള്ളാഹുവിന്റെ ഖുർആന്റെ മധുരം. അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ, പ്രലോഭനങ്ങൾ വരും. ഏതായാലും കുറേ നാളായില്ലേ കൂട്ടുകാരെയൊക്കെ കൂടിയിട്ട് എന്ന് പറഞ്ഞ് ഒന്ന് പോയി ഈ ന്യൂ ഇയറിന് കൂടിയാൽ തീർന്ന്, അതോടെ തീർന്ന്. ഇതേവരെ നീ സമ്പാദിച്ചതും ഇതേവരെ നീ ശേഖരിച്ചതും നീ മനസ്സിൽ സൂക്ഷിച്ച ഈ നന്മ അതോടെ നഷ്ടപ്പെട്ടു പോകും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മദ്യപാനികളുടെ ഭാര്യമാരെ സംബന്ധിച്ചോളൂ, കള്ളു കുടിക്കുന്നവന്റെ ഭാര്യ,
എനിക്ക് തോന്നുന്നു അവർ നന്നായിട്ട് ജീവിച്ച അള്ളാഹു ഹിസാബില്ലാതെ അവർക്ക് സ്വർഗം കൊടുക്കും. കാരണം പരലോകത്ത് അനുഭവിക്കേണ്ട അതാ മുഴുവൻ അവരിവിടെ അനുഭവിക്കുന്നുണ്ട് അല്ലേ. ഭർത്താവിൻ്റെ കയ്യിൽ വന്ന ലിടി ചവിട്ട്, അവൻ്റെ മക്കൾ എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ വന്നു. മലയാളത്തിലെ നാറാണത്ത് പ്രാന്തൻ എന്ന് പറയുന്ന KPSC ഒരു നാടകമുണ്ട്. നാറാണത്ത് പ്രാന്തൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നാറാണത്ത് പ്രാന്തൻ വലിയ ഭാരമുള്ള കല്ല് താടേന്ന് ഉരുട്ടി 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 വേർപ്പൊക്കെ വന്നാലും സഹിച്ച് സഹിച്ച് രാവിലെ മുതൽ ഒരു വലിയ പാറക്കല്ല് ഉരുട്ടും. ഉരുട്ടി 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 പർവ്വതത്തിൻ്റെ മുകളിൽ കയറ്റി വൈകുന്നേരമാകും, സൂര്യൻ അസ്തമിക്കാറായി, രാവിലെ തുടങ്ങിയ പണിയാണ്. ആ വലിയ പാറക്കല്ല് മലയുടെ മുകളിൽ കയറ്റി കഴിയുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് നാറാണത്ത് പ്രാന്തൻ എന്ത് ചെയ്യുന്നറിയോ, അത് നേരെ താഴേക്ക് ഉരുട്ടി വിടും. എന്നിട്ട് ആ കല്ല് ഉരുട്ടി വരുന്ന കാണുമ്പോൾ നാറാണത്ത് പ്രാന്തൻ കൈവെട്ടിച്ചിരിക്കും. ഇതാണ് നാറാണത്ത് പ്രാന്തൻ. ഏതാണ്ട് നാറാണത്ത് പ്രാന്തൻ കള്ളുകുടിയന്മാര്. ഈ നാറാണത്ത് പ്രാന്തൻ എന്ന് പറയുന്ന കഥാപാത്രം മദ്യപാനിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാലച്ചന്തയിൽ പോയിട്ട് ചുമട് ചുമന്നിട്ടോ അതല്ലെങ്കിൽ കടലിൽ പോയി മീൻ പിടിച്ചിട്ടോ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും. എന്നിട്ട് അത് വെച്ചിട്ട് അവൻ വീട്ടിൽ ചട്ടിയും കലവും പിള്ളേർക്കുള്ള ബുക്കും പുസ്തകവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. വൈകുന്നേരം ആകുമ്പോൾ അതുകൊണ്ട് പോയി കള്ളു കുടിക്കും. അതുകൊണ്ട് നേരെ വീട്ടിൽ വന്ന് ആ ചട്ടിയും കലവും എല്ലാം അടിച്ചു പൊട്ടിക്കും. പിള്ളേരെ നോട്ട്ബുക്ക് വലിച്ചെറിയും. ഭാര്യയുടെ വായിച്ചിട്ട് കമത്തി കൊടുക്കും. ഇവൻ ആരാ, യഥാർത്ഥത്തിൽ ഇവൻ ആരാ, നാറാണത്ത് പ്രാന്തൻ ചെയ്ത അധ്വാനം മുഴുവൻ വൈകുന്നേരം ഇല്ലാതാക്കുന്നവൻ. എന്തിനാ സഹോദരങ്ങളെ ഇത്, എന്തിനാ ഇത്രയും ശപിക്കപ്പെട്ട ഒന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസാനം വരെ ഒന്നിനോട് വിട പറഞ്ഞാൽ അങ്ങനെയാകണം. നരകത്തിന്റെ പാതയിൽ അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അള്ളാഹു നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. അതിനെന്ത് ചെയ്യണം, നരകത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം, സ്വർഗം വിലയ്ക്ക് മേടിക്കണം. സ്വർഗം വിലയ്ക്ക് മേടിക്കണം. സ്വർഗത്തിന് വില നിശ്ചയിക്കാൻ പറ്റുമോ അള്ളാഹുടെ സ്വർഗത്തിന്? അള്ളാഹ പറഞ്ഞ സ്വർഗം വിലയ്ക്ക് മേടിക്കണമെന്നാണ്. നരകത്തിന്റെ ഭാഗത്തേക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വർഗം സ്വർഗം വിലയ്ക്ക് മേടിക്കും. സ്വർഗം വിലയ്ക്ക് മേടിക്കുക ആരാ പറ്റ, ആർക്കാ പറ്റുന്നത്? പസംഗാസ് അറബിക്കടലിൻ്റെ മുകളിലേക്ക് മുഖം തിരിച്ച് നിൽക്കുന്ന 18 നിലയുള്ള 2200 കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന 4 മിനി തിയേറ്ററുകളിലുള്ള 2 ഹെലികോപ്റ്ററുകൾ ഒരേ സമയത്ത് വന്നിറങ്ങാൻ പറയുന്ന ഹെലിപ്പാഡുള്ള അറ്റ്ലാന്റ എന്ന വസതി ഉണ്ടാക്കിയ മുകേഷ് അംബാനിക്ക് പോലും പറ്റൂല. ലണ്ടനിലെ അറ്റ്ലാന്റ ഹോട്ടൽ കണ്ടിട്ടാണ് മുകേഷ് അംബാനി അറബിക്കടലിൻ്റെ മുമ്പിൽ അതുപോലെ ഒന്നുണ്ടാക്കിയത്, അതുപോലെ ഒന്നുണ്ടാക്കി. പക്ഷേ മുകേഷ് അംബാനിക്കും കെണിഞ്ഞു. എന്ത് പറ്റി, ജോൽസ്യ നോക്കിയിട്ട് വന്ന് ഇവിടെ താമസിച്ചാൽ നീ പോക്കാന്ന്. അംബാനി കയറിയില്ല, അംബാനി കയറിയില്ല. അംബാനി പാല് കാച്ചിയ വീട് ഇപ്പോഴും ജോൽസ്യ ഇതെല്ലാം അതേവരെ ജോൽസ്യന് ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇതെല്ലാം പണിത് തീർന്ന് 2 ഹെലിപ്പാഡ് ഒരേ സമയത്ത് 2 ഹെലികോപ്റ്റർ ഇറങ്ങാം, 2200 കാറുകൾ സെല്ലുലാർ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാം. ആ വീട് 2200 കോടി രൂപ വെച്ച് നിർമ്മിച്ച വീട് പാല് കാച്ചാൻ വേണ്ടി പോയപ്പോൾ ഡേറ്റ് നോക്കാൻ ജോത്സ്യൻ്റെ അടുക്കും. ജോത്സ്യം പറഞ്ഞു നീ അതിനകത്ത് കയറിയ നിന്റെ ശനിദശയാണ് പോയി. എവിടെ പോലെ, വള്ളക്കടവിലും പ്രാന്തപ്രദേശത്തുള്ള ചില ആളുകൾ കൊച്ചിന് വല്ലാതെ രോഗം വരുമ്പോൾ ഖുർആൻ ഓതാൻ അവിടെ പോണ മാതിരി. എവിടെ പോണ മാതിരി ഞാൻ പറയണോ? ഏയ്, അവരെവിടെ പോണ മാതിരി ഖുർആൻ ഓതനാരാ? എടാ ഒരു മുസ്ലിം ഓതി കൂടിയ അതൊരു ശിവ അപ്പം തന്നെ ഉണ്ട് അവൻ്റെ ഈമാൻ്റെ പേരിൽ. പനി വല്ലാതെ കലശരായി ബാധിച്ചൊരു കുട്ടിയുടെ തലയെ കൈ വെച്ചിട്ട് കുല്യാനാർ പുരി ഭരതം സലാമനല ഇബ്രാഹിം എന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു മുഖ്മിൻ ഓതിയാൽ അതിന് ശിവയുണ്ട്. ഇത്ര വിവരം കെട്ടവരായി പോയി എൻ്റെ പൊന്ന് സഹോദരങ്ങളെ. ലോകത്തെല്ലാം അങ്ങനെയാണ്, ലോകത്തെല്ലാം അങ്ങനെയാണ്. എന്നാൽ ഇത് ഞാൻ ഈ അടുത്ത സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തിനടുത്തൊരു ഒരു ഒരു ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ എൻ്റെ ഒരു അലർജിക്ക് മരുന്ന് പഠിക്കാൻ വേണ്ടി പോയി, ഒരു ഹോമിയോ ഡോക്ടർ. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ ഹെർബൽ ഓയിൽ രംഗത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണമേന്മ എന്താണെന്നറിയോ, അത് തേച്ചാൽ കഷണ്ടി മാറും. കഷണ്ടി ഉണ്ടാവില്ല, കഷണ്ടി ഉള്ളവർക്ക് മുടി പോകും. ഞാൻ ഡോക്ടറുടെ മുറിയിൽ കയറി, ഇയാൾക്ക് 2 ഇയർഫോൺ വെച്ചിട്ടുണ്ട്, ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഡോക്ടർ, ഞങ്ങളുടെ ഡോക്ടറിന് മരുന്ന് മേടിച്ചു, ഞങ്ങളുടെ കഷണ്ടി മാറുമോ? 99% മാറും, 1% ദൈവത്തിനാണ്. ഏതാണ്ട് ഒരു 60% ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് കട്ട് ചെയ്യും അടുത്തത്. അപ്പം അടുത്ത കോള് ഞാൻ മുമ്പിൽ ഇരിക്കുകയാണ്. അയാൾക്ക് ഫോൺ ഒഴിവാ, കാരണം കസ്റ്റമേഴ്സ് വിളിക്കുകയാണ്. ഇവിടെ വന്ന് ഇത്രയും ആളുകളുടെ കഷണ്ടി മാറിയിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് തേച്ചോളൂ, നിങ്ങളുടെ കഷണ്ടി മാറിയിരിക്കും. എത്ര മാറൂല എന്ന് പറഞ്ഞാൽ കഷണ്ടി മാറും.
ഞാൻ നോക്കി ഡോക്ടർ ഫുള്ള് കശണ്ടിയ. ഈ പറയണ ഡോക്ടർ ആ ഏറ്റവും ഫുള്ള് കശണ്ടിയ. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. നമുക്ക് ചുമ്മാ ഒരു തോന്നലാണ്. ഒരിക്കൽ ഞാൻ വളർന്നു കുറേ വളർന്നു കിടക്കുന്ന സമയം എവിടെന്നോ തണുത്ത വെള്ളം കുടിച്ച് അലർജി പിടിച്ചു, മൂക്കിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒലിക്കുന്നു. ഡോക്ടറെ കാണാൻ പോയി. കൊല്ലത്തൊരു വലിയ ഇന്ത്യ ഡോക്ടറുണ്ട്. പോയി ടോക്കൺ എടുത്ത് ക്യൂവിൽ നിന്ന് നിന്ന് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ, രണ്ടര മണിക്കൂർ ഞാൻ അവിടെ നിന്ന്, ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്ക്. അതിൻ്റെ ഇടയിൽ ടവല് മുഴുവൻ നനഞ്ഞ് മൂക്കൊലിച്ചൊലിച്ച് അവസാനം രണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് കയറി. ഞാൻ കയറി, ഞാൻ വാതിലകത്തകത്ത് കയറി. ഡോക്ടർ വെച്ച് എന്താ രോഗം പറയാൻ പോയപ്പോൾ ഡോക്ടർ ലേസ് എടുത്തിട്ട് അയാൾ തുടയ്ക്കുന്നു, അയാളുടെ മൂക്കിലൂടെ വെള്ളം ഒലിച്ചുകൊണ്ട് വന്നിരിക്കുക. ഞാനിപ്പോൾ എന്ത് രോഗത്തിനാ മരുന്ന് പറയുക? എന്ത് രോഗത്തിനാണ് മറുപടി? ഞാൻ ഡോക്ടറോട്, ഡോക്ടർ ഇതേ രോഗത്തിനാണ് ഞാൻ മരുന്ന് മേടിക്കാൻ വന്നത്, ഡോക്ടറുടെ രോഗം തന്നെ. അയാൾ ഒരു ഇതിന് മരുന്നില്ല, ഇത് മൊത്തം ഒലിച്ചു പോയി തീരലല്ലാതെ ഇതിനൊരു മരുന്ന്, ഇത് മൊത്തം ഒലിച്ച് വെളിയിൽ പോവുക, ഇത് തന്നെയാണ് അതിൻ്റെ മരുന്ന്, അല്ലാതെ വേറൊരു മരുന്ന് അതിന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അബദ്ധ ജടിലമായ ചില വിശ്വാസങ്ങൾ, ഇസ്ലാമിന്റെ ആദർശത്തിന് പോലും നിരക്കാത്ത ചില വിശ്വാസങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറയുന്നു, ജീവിതത്തിന്റെ ഏത് ഭാഗത്തിലും എത്ര വലിയവനാണെങ്കിലും അള്ളാന്റെ സ്വർഗം വിലയ്ക്ക് വാങ്ങാൻ പറ്റൂല. പക്ഷെ അള്ളാന്റെ സ്വർഗം വിലയ്ക്ക് വാങ്ങാം രണ്ടേ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ. നരകത്തിന്റെ പാതയിൽ നിന്ന് മാറി